ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലെൻറ്റ് റെസിപ്പീസ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടും ഡിന്നർ റെസിപ്പീസ് ആണ്. ചപ്പാത്തിക്കും അപ്പത്തിനുമൊക്കെ പറ്റിയ സൈഡ് ഡിഷസിൻ്റെ റെസിപ്പീസ് ആണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ കുറുമയുടെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് 1 ലിറ്റർ വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കണം. വെള്ളം തിളയ്ക്കുന്ന നേരം കൊണ്ട് നമുക്ക് 100 ഗ്രാം പനീർ ക്യൂബ്സ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കണം. പിന്നെ വേണ്ടത് 1/2 കപ്പ് ഗ്രീൻ പീസ് ആണ്. പിന്നെ വേണ്ടത് 1/2 കപ്പ് തന്നെ സോയ ഗ്രാനുൾസ്, ഇല്ലെങ്കിൽ നമുക്ക് സോയ ചങ്ക്സ് ആണെങ്കിലും മതി. വേവിച്ച ശേഷം 2-3 പീസസ് ആയിട്ട് കട്ട് ചെയ്താൽ മതിയാവും. അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് 1 ടീസ്പൂൺ കഷ്കശ് കുറച്ച് വെള്ളം ചേർത്തൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കണം. അപ്പം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് റെഡിയാക്കി വയ്ക്കുക. ഇപ്പം നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം എടുത്തിട്ട് കുറച്ച് വെള്ളം ഗ്രീൻ പീസിലേക്ക് ഒഴിക്കണം, കുറച്ച് വെള്ളം പനീറിലേക്ക് ഒഴിക്കണം. എന്നിട്ട് ബാക്കി വരുന്ന വെള്ളം തിരിച്ച് സ്റ്റൗവിലേക്ക് തന്നെ വയ്ക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് സോയ ഗ്രാനുൾസ് ചേർക്കാം. സോയ ചേർത്ത് കഴിഞ്ഞിട്ട് തിള വന്ന് തുടങ്ങിയാൽ ഫ്ലെയിം ലോയിലേക്ക് ആക്കിയ ശേഷം 2 മിനിറ്റ് നേരം പാത്രം അടച്ചിതൊന്ന് വേവിക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് വെള്ളം ഊറ്റിക്കളഞ്ഞ് സാധാരണ വെള്ളത്തിൽ കഴുകി വെള്ളം സ്ക്വീസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്ന പനീറും ഗ്രീൻ പീസും സാധാരണ വെള്ളത്തിൽ കഴുകി അതുമൊന്ന് റെഡിയാക്കി വയ്ക്കുക. ഇനി ചെയ്യേണ്ടത്, നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചെരുകിയത് ചേർക്കണം. പിന്നെ ചേർക്കേണ്ടത് 2 ടീസ്പൂൺ പെരിഞ്ചീരകം, അതും ചേർക്കുക. പിന്നെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന കഷ്കശും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരിച്ചെടുക്കണം. അപ്പം നമുക്ക് കുറുമയ്ക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇനി ചേർക്കേണ്ടത് 1 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുക. രണ്ട് പച്ചമുളകും ചേർക്കുക. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. സവാള ഒന്ന് ചെറിയ ബ്രൗൺ നിറമാകുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കണം. തക്കാളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. തക്കാളി നന്നായി വേവണം. വെന്തുടഞ്ഞ് സോഫ്റ്റായിട്ട് അണിയനും തക്കാളിയും ചേർന്ന് നല്ലൊരു പേസ്റ്റ് പോലെയാവണം. ആ സമയത്ത് നമുക്കിതിലേക്ക് മസാലകൾ ചേർക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ തന്നെ ഗരം മസാലയും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മളിതിലേക്ക് ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല. വളരെ മൈൽഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. മസാലയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ചേർക്കാം. തേങ്ങ അരച്ചത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കഴുകി വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് പനീറും ഗ്രീൻ പീസും സോയ ഗ്രാനുൾസും ചേർക്കാം. അത് 3 ചേർക്കുക. എല്ലാം കറിയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ചേർന്നൊന്ന് തിളച്ച് വരട്ടെ. ഇത് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് ആവശ്യമെങ്കിൽ ചേർക്കണം. ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. പാത്രം അടച്ചൊരു 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ വേവിക്കാൻ വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കറിയൊക്കെ വെന്ത് പാകമായിട്ടുണ്ട്. ഇതൊരു കുറുകിയ ചാറോടുകൂടിയുള്ള ഒരു കറിയാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് തിളപ്പിച്ചെടുക്കാം. നിർബന്ധമൊന്നുമില്ല. താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ നമുക്കിത് മല്ലിയില കൊണ്ടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് അപ്പത്തിനും ചപ്പാത്തിക്കുമൊക്കെ പറ്റിയ ഒരു കറിയാണ്. ഒരുപാട് വലിയ മസാലയുടെ കുത്തലൊന്നും ഇല്ലാതെ മൈൽഡ് ഫ്ലേവറും മൈൽഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ലെൻറ്റിന് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത കറിയുടെ റെസിപ്പിയിലേക്ക് പോകാം. ക്യാപ്സിക്കം മസാല. ഇത് പനീർ ബട്ടർ മസാലയ്ക്കൊക്കെ പകരം വയ്ക്കാവുന്ന ഒരു കറിയാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ അതിനുവേണ്ടി ഒരു കടായി വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിക്കുക. പിന്നെ 1/3 സവാള, ചെറുതാണെങ്കിൽ 3 എണ്ണം മതി, വലുതാണെങ്കിൽ 2 എണ്ണം ആണെങ്കിലും മതിയാവും, അരിഞ്ഞത് ചേർക്കുക. സവാള ഏത് ഷേപ്പിൽ വേണമെങ്കിലും അരിയാം. നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അത്ര ഭംഗിയായിട്ട് അരിയുന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അന്നേരം കനം കുറച്ച് അരിയുക. എന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. പിന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ നട്ട്സ് ചേർക്കുക. പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കഷ്കശാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നിറം മാറി റെഡ് കളറാവുമൊന്നും വേണ്ട,
ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിറവൊന്ന് മാറി വരുന്ന സമയത്ത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് തണുത്ത ശേഷം മാത്രം ഇത് അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കുക. അറിയാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതിയാവും. അപ്പം ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ അരച്ചെടുക്കുക. ഇനി നമുക്ക് അതേ സെയിം കടായിൽ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് 1 ടീസ്പൂൺ നല്ല ജീരകം അത് പൊട്ടിക്കുക. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവോള നട്ട്സൊക്കെ ചേർന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക, 1 ടീസ്പൂൺ ഗരം മസാല ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കണം. നല്ല വലിപ്പമുള്ളതാണെങ്കിൽ 1 എണ്ണം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ 2 എണ്ണം ചേർക്കണം. അത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം ലോയിലേക്ക് മാറ്റിയിട്ട് നമുക്കിതും നിറച്ച് വെച്ച് വേവിക്കണം. തക്കാളി നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞ് സോഫ്റ്റ് ആവണം. അപ്പം ഈ കറി ഒന്ന് മൂടി വെക്കുക. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് 1/2 കപ്പ് അളവിൽ തൈരാണ്. അപ്പം തൈരും കൂടെ ചേർക്കുക. തൈര് ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ചേർക്കേണ്ടതില്ല, ഓപ്ഷണലാണ്. ചേർത്താൽ നല്ലതാണ്, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കറി നന്നായിട്ട് തിളച്ച് വരുമ്പോഴേ നമുക്കിതിലേക്ക് ക്യാപ്സിക്കം ചേർക്കാം. ഇവിടെ എനിക്ക് കിട്ടിയത് അല്പം വലിപ്പമുള്ള ക്യാപ്സിക്കം ആയതുകൊണ്ട് ഞാൻ 1 എണ്ണേ ചേർക്കുന്നുള്ളൂ. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുക്കണം. ഇതിപ്പം 1 ക്യാപ്സിക്കം, വലിയൊരു ക്യാപ്സിക്കം ഇതുപോലെ ക്യൂബ്സായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുകയാണ്. ചേർത്തത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് അളവിൽ വെള്ളം ചേർക്കാം. 1/2 കപ്പ് ചേർത്താൽ ഗ്രേവി ഇച്ചിരി ഒന്ന് ലൂസായിട്ടിരിക്കും, ഇല്ലെങ്കിൽ 1 കപ്പാണെങ്കിൽ ഇത്തിരി തിക്കായിരിക്കും. അപ്പോൾ 1/2 ചേർക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത ശേഷം തിളച്ച് തുടങ്ങിയാൽ നമുക്ക് പാത്രം അടച്ചൊരു 5 മിനിറ്റ് നേരം ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് കറി ഒന്ന് തുറന്നു നോക്കാം. കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കുക. ക്യാപ്സിക്കമൊക്കെ വെന്ത് പാകമായെങ്കിൽ ഗ്രേവിയുടെ തിക്നെസ് ഇത്രയും ആണെങ്കിൽ നമുക്ക് സ്റ്റൗ ഒക്കെ ഇനി ഒന്ന് ഓഫ് ചെയ്തേക്കാം. പിന്നീട് മല്ലിയില ചേർക്കുക. 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് കറി ഒരു 3 മിനിറ്റ് നേരം വീണ്ടും അടച്ചു വയ്ക്കുക. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അടച്ചു വെച്ചു. 3 മിനിറ്റിന് ശേഷം നമുക്ക് കറി സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ക്യാപ്സിക്കം മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയ ശേഷം മല്ലിയില വെച്ച് ഗാർണിഷ് ചെയ്യാം. വേണമെങ്കിൽ 1 ടീസ്പൂൺ ഫ്രഷ് ക്രീമും ചേർക്കാം, ഓപ്ഷണലാണ്, എളുപ്പം തോന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന 2 കറികളും നമുക്ക് ലെൻറ്റിന് പറ്റിയ 2 നല്ല വെജിറ്റേറിയൻ ഡിഷസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.